നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു പി എസ് സി എ എം ലേണിംഗ് ക്ലബ്ബ്. പിന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇതിൽ ഞാൻ ഇംഗ്ലീഷ് ഭാഗം, അതായത് മൊഴിമുത്ത് അല്ലേ, നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് മൊഴിമുത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ മൊഴിമുത്തുകൾ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം കേട്ടോ. ഓക്കെയാണല്ലോ കൂട്ടുകാരെ, അപ്പോൾ കയറിപ്പോരും ഇങ്ങോട്ട് പി എസ് സി എമ്മിലേക്ക്. ഓക്കെയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ദീപാവലി ആശംസകൾ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ദീപാവലി ആശംസകൾ സ്നേഹപൂർവ്വം പി എസ് സി എ എം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ഈ മൊഴിമുത്തുകൾ രണ്ടാം ഭാഗത്തിൽ പറയാൻ പോകുന്നത് ഹാഡ് ബെറ്റർ ആണ് കേട്ടോ. ഹാഡ് ബെറ്റർ, അതായത് ഒരു സെന്റൻസിൽ ഹാഡ് ബെറ്റർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് ഹാഡ് ബെറ്ററിന് ശേഷം വരുന്ന വെർബിന്റെ ഫോം എന്തായിരിക്കും? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും, അതായത് പ്യുവർ ഫോം ഓഫ് ദ വെർബാണ്. അതായത് എന്താണ്, ഒരു സെന്റൻസിൽ ഹാഡ് ബെറ്റർ വരികയാണെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ്, ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ വരുന്ന വെർബ് ആസ്കോ അല്ലെങ്കിൽ ലിസനോ അല്ലെങ്കിൽ റണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ വെർബ് ഒരു ക്രിയ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പറ്റൂന്നോ അല്ലെങ്കിൽ ഐ എൻ ജി എന്നോ ഒരു ജറണ്ട് ഫോം അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പ്യുവർ ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ മതി. കണ്ട, ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ് വരുന്നത്? ഹാഡ് ബെറ്ററിന് ശേഷം വരുന്ന വെർബിന്റെ ഫോം എന്തായിരിക്കും? ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ പ്യുവർ ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ സഹിതം നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പി എസ് സി എമ്മിന്റെ എക്സാമ്പിൾ നോക്കുക. യു ഹാഡ് ബെറ്റർ, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് യു ഹാഡ് ബെറ്റർ ഡേഷ് എ ഡോക്ടർ. സാധാരണ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴേ ഇതേപോലെ റൂളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്താ? ആൻസർ കീ വരണ വരെ എന്റെ ഉത്തരം ശരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പറ്റിയ മണ്ടത്തരം നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു റൂളുകൾ അത് വലിയ സംഭവമാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. യു ഹാഡ് ബെറ്റർ, ചിലവരുടെ വിശ്വാസം ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ്? ടു വെക്കണം. അത് മുത്തൻ തെറ്റാണ് കൂട്ടുകാരെ. യു ഹാഡ് ബെറ്റർ എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ് ആണല്ലേ. യു ഹാഡ് ബെറ്റർ ഇവിടെ കൺസൾട്ട് കൊടുത്തിട്ടുണ്ട്, ടു കൺസൾട്ട് കൊടുത്തിട്ടുണ്ട്, കൺസൾട്ടിംഗ് കൊടുത്തിട്ടുണ്ട്, വിൽ കൺസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഡ് ബെറ്ററിന് ശേഷം ഞാൻ പറഞ്ഞു അതിന്റെ പ്യുവർ ഫോം ആണ്. അപ്പൊ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, ടു കൺസൾട്ട് അല്ല കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ദെൻ നെക്സ്റ്റ് സെന്റൻസ്, യു ഹാഡ് ബെറ്റർ ഡേഷ് പെർമിഷൻ കേട്ടോ. അപ്പൊ ഈ ഹാഡ് ബെറ്ററിന് ശേഷം വരുന്ന വെർബ് ഏതാന്ന് നോക്കാം. ആസ്ക് എന്ന് പറയുന്ന വെർബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആസ്ക് ഉണ്ട്, ടു ആസ്ക് ഉണ്ട്, ആസ്കിംഗ് ഉണ്ട്, ആസ്ക്ഡ് ഉണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ, ടു ആസ്ക് ഒന്നും വെക്കേണ്ട കാര്യമില്ല അല്ലേ. എന്താ വെക്കേണ്ടത്? യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. ഇത്രേ ഉള്ളൂ, ചിന്ന 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 കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. ഒരു മാർക്ക് എന്തിനു കളയണേ. അപ്പൊ അതൊന്നാ നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോ പി എസ് സി എ എം വീണ്ടും കാണാം, നാളെ കാണാം കേട്ടോ. നാളെ ഞാൻ വരുന്നതാണ് മൊഴിമുത്തുകൾ ഇങ്ങനെ കൊച്ചു കൊച്ചു മുത്തുകൾ പോലുള്ള ടിപ്സുകൾ പറഞ്ഞു തരാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ കേട്ടോ. അപ്പോ സ്നേഹപൂർവ്വം ഒന്നുകൂടെ പറയാണ് പി എസ് സി എ എം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് അടിച്ചു പൊളിക്കാൻ കേട്ടോ, ദീപാവലിയാണ്. അപ്പോൾ നല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. ഇനി വരുന്ന കുറേ പരീക്ഷകളുണ്ട് അല്ലേ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ, എൽ ഡി ക്ലർക്ക് പോലുള്ള പരീക്ഷകൾ. അപ്പോൾ ഇപ്പോഴേ തന്നെ തുടങ്ങാം, പഠനം മാറ്റിവെക്കേണ്ടത് തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറട്ടെ. അപ്പം നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ ആശിക്കുകയാണ്. അപ്പം അങ്ങനെ കഴിയട്ടെ എന്ന് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.